നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് മാസ്റ്റർ ക്യാമിലെ G4142, അതായത് കട്ടറടിസ് കോമ്പൻസേഷൻ നമ്മൾ മാനുവൽ പ്രോഗ്രാമിൽ ആഡ് ചെയ്യുന്നതിനെ പറ്റി എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ മാസ്റ്റർ ക്യാമിൽ നമുക്ക് 4142 ആഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4142 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ കോമ്പൻസേഷൻ ആഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ 4142 എവിടെയൊക്കെ വേണോ അതെല്ലാം നമുക്ക് പ്രോഗ്രാമിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ പാരാമീറ്റർ സൈഡിലത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇതിനൊരു ഡ്രോയിങ് വരയ്ക്കുകയാണ്. ഒരു സർക്കുലർ പീസ് നമ്മൾ വരയ്ക്കുകയാണ്. അതിൻ്റെ ഇൻസൈഡ് ഒരു ബോറ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പം ഒരു ഡയമീറ്റർ വരച്ച് അത് ചെറിയൊരു ഡയമീറ്റർ നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ കോണ്ടൂർ ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് കോണ്ടൂർ ഓപ്പറേഷനുകളിലൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത്, കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ കട്ടർ അകത്തോട്ട് മാറി നിൽക്കാനും പുറത്തിറങ്ങി നിൽക്കാനുള്ള ഓപ്ഷൻസൊക്കെ വരിക ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ ആഡ് ചെയ്യാൻ പോകണം. അതിന് ഞാനിവിടെ എടുക്കുന്നത് ഇപ്പോൾ കോണ്ടൂർ ഓപ്പറേഷനാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ബോർ നമ്മൾ മില്ല് ചെയ്ത് കളഞ്ഞാണ്, അതിൻ്റെ വാള് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബോറ് കറക്റ്റാക്കി എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കോമ്പൻസേഷൻ ആവശ്യമായിട്ട് വരും. അതായത് മെഷീനിൽ നമുക്ക് ചിലപ്പം ഉണ്ടാകും. അപ്പോൾ കോണ്ടൂർ നമ്മൾ എടുക്കുകയാണ്. കോണ്ടൂർ എടുത്ത് ഞാൻ ആ ഇൻസൈഡുള്ള ബോറ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഞാൻ ക്ലോക്ക് വൈസിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ നേരെ ടൂൾ പാത്തിൽ പോകുന്നു, ടൂൾ സെറ്റ് ചെയ്യുന്നു. ടൂളിൻ്റെ ഡയമീറ്റർ ഞാൻ ലൈബ്രറി പോയിട്ട് അവിടെ നമ്മൾ ലൈബ്രറിയിൽ നിന്നൊരു ടൂള് സെലക്ട് ചെയ്യുകയാണ്. ഒരു 12-ന്റെ ടൂൾ ഞാൻ പിക്ക് ചെയ്തു. അതിന് ഫീഡ് റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തോളുക. ഇതിൽ കട്ട് പാരാമീറ്റർ എന്ന് പറയുന്ന ഇതിനകത്താണ് നമുക്കിവിടെ ഈ എന്താ പറയുക കോമ്പൻസേഷനും കാര്യങ്ങളും വരിക. നോർമൽ രീതിയിൽ കോമ്പൻസേഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. നോർമലി നമ്മൾ കോമ്പൻസേഷൻ ടൈപ്പ് കമ്പ്യൂട്ടർ എന്നാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കോമ്പൻസേഷൻ ലെഫ്റ്റോ റൈറ്റോ നമ്മൾ കൊടുക്കണം ഡയറക്ഷൻ. അതുകൂടാതെ നമ്മൾ കോമ്പൻസേഷൻ കമ്പ്യൂട്ടർ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നോർമലി കിട്ടാൻ പോകുന്നത് G41 or 42 അപ്ലൈ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കില്ല. ഞാൻ ജസ്റ്റ് അവിടെ കമ്പ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ ഫുൾ ഡെപ്തിലാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡെപ്ത് കട്ട് എന്നുള്ളത് ഇപ്പോൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് ലിങ്കിങ് പാരാമീറ്ററിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. അവിടെ നമുക്ക് ലീഡ് ഇൻ ഔട്ട് എന്നുള്ളത് ഓണാക്കിയിടണം കേട്ടോ. ലീഡ് ഇൻ ഔട്ട് നമ്മളിവിടെ ഡെപ്ത് ഫുൾ ഡെപ്ത് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കട്ട് ഡെപ്ത് നമ്മൾ ഓഫാക്കി ഫുൾ ഡെപ്ത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലീഡ് ഇൻ ഔട്ട് കൊടുത്തിട്ടുണ്ട്, ടിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മളുടെ വർക്ക് അകത്ത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തോടെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് മാനുവലി ഇനി മെഷീനിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് നോക്കാം. കോമ്പൻസേഷൻ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇനി ജനറേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാമിൽ ഒരു കാരണവശാലും എന്തുണ്ടാവില്ല. കോമ്പൻസേഷൻ എന്ന് പറയുന്ന കട്ടർ ക്രെഡിറ്റ് കോമ്പൻസേഷൻ ലെഫ്റ്റോ റൈറ്റോ എന്നുള്ളൊരു കമാൻഡ് ഒരു കാരണവശാലും ജി കോഡ് അതിൽ ഉണ്ടാവില്ല. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തു, ഇവിടെ പ്രോഗ്രാം ജനറേറ്റ് ആയി. ഈ പ്രോഗ്രാമിൽ നമുക്ക് ശരിക്കും വരേണ്ടത് 200-ാമത്തെ ബ്ലോക്ക്, അതായത് 190 കഴിഞ്ഞ് വരുന്ന 200-ാമത്തെ ബ്ലോക്കിലാണ് G40, അതായത് ടൂൾ പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്കിൽ തൊട്ട് മുന്നേ എന്തുണ്ടാവണം, നമുക്ക് G41 അല്ലെ 42 എന്നുള്ള കമാൻഡ് വരണം. ഇപ്പോൾ ഈ കേസിൽ അത് ജനറേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡയമീറ്റർ തന്നെ കിടന്ന് ഓടുക, അല്ലാതെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ അത് മെഷീൻ തന്നെ താൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്യാമ് തന്നെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ കിടന്നോടും. അത് ചിലപ്പോൾ നമ്മളുടെ മെഷീനിൽ എടുത്തിരിക്കുന്ന ടൂളിന് വിയറുണ്ടെങ്കിലോ നമ്മൾ എക്സാക്ട് ഡയമെൻഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് കോമ്പൻസേഷൻ ആഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം കട്ടറിൻ്റെ റേഡിയസിലുണ്ടാകുന്ന വിയർ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 41-42 വേണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് 41-42 എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നേരെ നമ്മൾ പാരാമീറ്റർ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് കട്ട് പാരാമീറ്റർ ഞാൻ ഓപ്പൺ ചെയ്തു, അവിടെ കമ്പ്യൂട്ടർ എന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്തു, അവിടെ വിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. വിയർ ക്ലിക്ക് ചെയ്തു. വിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തുന്നില്ല. റീജനറേറ്റ് കൊടുത്തു. ദെൻ ഇനി നമ്മൾ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യണം. G1 ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ജനറേറ്റ് ചെയ്തു. നമുക്കതിനൊരു പേര് കൊടുക്കാം. ജസ്റ്റ് ഒരു ലെറ്റർ അങ്ങനെ കൊടുക്കുകയാണ്. കമ്പ്യൂട്ടർ എന്നുള്ള കോമ്പൻസേഷൻ എന്നുള്ളത് ഞാൻ പേര് കൊടുത്തു.
ഓക്കെ ഇവിടുത്തെ ജനറേഷൻ നടക്കുകയാണ്. ഇനി വരുന്ന പ്രോഗ്രാമിൽ നമുക്ക് 41 അല്ലെങ്കിൽ 42 ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 200-ാമത്തെ ബ്ലോക്കിലാണ് ആ കോമ്പൻസേഷൻ ഉണ്ടാവാമെന്ന് പറഞ്ഞിരുന്നത് അല്ലേ. ഞാൻ ആ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമ്മളുടെ അത് ഫാനുക്കിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കത് വരും. ഇപ്പം നമുക്ക് നോക്കാം 200-ാമത്തെ ബ്ലോക്കിൽ 42 എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. കട്ടർ റെഡീസ് കോമ്പൻസേഷൻ റൈറ്റ് ആണ്. നമ്മൾ ക്ലോക്ക് വൈസിലാണ് ടൂൾ പാത്ത് അല്ലെങ്കിൽ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്, ഡയറക്ഷൻ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 42 ഇൻസൈഡ് ആണ് എനിക്ക് ടൂൾ ഓടണം, അതുകൊണ്ട് നമ്മൾ 42 ആണ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുന്നത്. 42D5 എന്ന് നമ്മൾ ടൂൾ നമ്പർ 5 എടുത്തിരിക്കുന്നതാണ്, D5 എന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് കോമ്പൻസേഷൻ സെറ്റ് ചെയ്താൽ മെഷീനിലിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കോമ്പൻസേഷൻ പേജിൽ നമുക്ക് ടൂൾ കോമ്പൻസേഷനിൽ നമുക്ക് വിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിയറിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. ഒന്ന് പ്ലസ് ഡയറക്ഷനിൽ ഓടിക്കണം, അങ്ങനെ ഓടിക്കാം, മൈനസ് ആക്കണം, മൈനസ് ആക്കണം, എല്ലാം നമുക്ക് പോസിബിൾ ആയിരിക്കും. അത് മാനുവൽ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്ക് അറിയാം. 41, 42 നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പേജാണ് കട്ടർ കോമ്പൻസേഷൻ്റെ അല്ലെങ്കിൽ ടൂൾ ഓഫ്സെറ്റ് പേജ് എന്ന് പറയുന്നത്. ഈ ടൂൾ ഓഫ്സെറ്റ് പേജിൽ ടൂളിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ വിയർ ഹൈറ്റ്, ജോമെട്രിക്കൽ ഡയ അല്ലെങ്കിൽ വിയർ ഡയ, അങ്ങനെ 3-4 ഓപ്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് G41D1 നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ, ക്യാം പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ വിയർ എന്താണോ ഉള്ളത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VRD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് കൊടുക്കുന്നു അതനുസരിച്ചിട്ട് ആ ടൂളിൻ്റെ നമ്പറിനനുസരിച്ചിട്ടുള്ള ഓഫ്സെറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ടൂൾ നമ്പർ 1 ആണെങ്കിൽ അതിൽ നേരെ വരുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് മെഷീൻ റീഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ സിമുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിമുലേഷൻ ഞാൻ ബാക്ക് പ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് പ്ലോട്ടിലിട്ട് നമുക്ക് ടൂൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫുൾ ഡെപ്ത്തിൽ ഇറങ്ങിയിട്ടാണ് ടൂൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഡെപ്ത് കട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. നേരെ മുകളിൽ നിന്നും നമ്മളുടെ സർഫസ് വരെ, അതായത് ബോറിൻ്റെ സർഫസ് വരെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ടൂൾ ഓടുന്നത്. ലീഡ് ഇന്നും ഔട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സെൻട്രിൽ നിന്നും അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഏകദേശം ഒരു നമ്മൾ 12 mm ഡിസ്റ്റൻസ് കൊടുത്തു, അവിടെ നിന്ന് നേരെ റേഡിയസ് കറങ്ങി ഫിനിഷ് ചെയ്ത് ഔട്ടിലേക്ക്, ലീഡ് ഔട്ടിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെപ്പോഴും ബോർ ചെയ്യുമ്പോഴത്തേക്കും അകത്തേക്ക് ടൂളിനെ കയറ്റി നിർത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് ലൈൻ വരാൻ സാധ്യതയുണ്ട്, അത് നമ്മുടെ ബോറിനെ എഫക്റ്റ് ചെയ്യും. നമുക്കിവിടെ രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ആദ്യത്തെ ഇപ്പം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് പേജിന് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ വെറുതെ നോട്ട് പാഡെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോമ്പൻസേഷനകത്ത് കൊടുത്തിരിക്കുന്ന ആ നോട്ട് പാഡിനകത്ത് 42 വന്നിട്ടുണ്ട്. അത് രണ്ടാമത്തേനകത്ത് നമ്മൾ നോക്കി, അതിനകത്ത് 42 ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ട് കാര്യങ്ങളും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ടാണ്. താങ്ക് യു സോ മച്ച്.